നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2020 നവംബർ മാസത്തിൽ പൂരാട നക്ഷത്രക്കാർക്ക് വളരെ ഗുണങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ജന്മത്തിൽ നിന്നിരുന്ന വ്യാഴമാണ്. അപ്പോൾ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന 20-ാം തീയതി വ്യാഴം മകരത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ 2-ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. ജന്മരാമ വനയ ദുഃഖം എന്ന് പറയുന്ന യോഗമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ യോഗത്തിന് മാറ്റം വന്ന് രക്ഷാസ്ഥാനത്തേക്ക് വ്യാഴം വരുന്നതുകൊണ്ട് ദൈവാധീനം വർദ്ധിക്കുകയും ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. വീട് വിട്ടു നിൽക്കാൻ യോഗമുണ്ട്. അതുപോലെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് ദേഷ്യം എടുത്തിയാട്ടം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4-ാം ഭാവ ശുദ്ധിയില്ല. 4-ാം ഭാവത്തിൽ പാപയോഗമാണ്. 4-ാം ഭാവാധിപതി രക്ഷാസ്ഥാനത്തേക്ക് വരുന്ന കാരണം കൊണ്ട് 20-ാം തീയതിക്ക് ശേഷം കുടുംബസംബന്ധമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാനുള്ള ഒരു യോഗമുണ്ട്. കർമ്മസംബന്ധമായിട്ട് വളരെ അനുകൂലമായിരിക്കുന്ന അവസ്ഥയാണെങ്കിലും ഇപ്പോൾ ചിലവ് ജാസ്തി വരാനുള്ളൊരു യോഗമാണ് 20-ാം തീയതി വരെയുള്ളത്. അനാവശ്യമായിട്ട് ചിലവ് വരികയും അതുപോലെ ശത്രുസ്ഥാനത്ത് അമൃതവർഷകണ്ഡകാരകനായിരിക്കുന്ന രാഹു നിൽക്കുകയും ആ ഭാവാധിപതിക്ക് നീചാവസ്ഥ വരികയൊക്കെ ചെയ്തത് കാരണം കൊണ്ട് തന്നിൽ പ്രായം കൂടിയിരിക്കുന്നവർക്ക് ശത്രുത പോലെയുള്ള കാര്യങ്ങൾ, അത് പ്രത്യേകിച്ചും പ്രവൃത്തി മേഖലയിൽ ശത്രുദോഷം കൊണ്ടുള്ള വിഷയങ്ങൾ അനുഭവിക്കാനുള്ള യോഗമാണ് നിലവിലുള്ളത്. 16-ാം തീയതി ശുക്രൻ്റെ മാറ്റം വരുന്നത് കാരണമുണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ. അതിനുശേഷം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യോഗമുണ്ട്. അവിടെ തന്നെയാണ് ബുധൻ്റെ യോഗം വരുന്നത്. അപ്പോൾ കർമാധിപതി ലാഭസ്ഥാനത്തേക്ക് വരിക, ലാഭാധിപതിയോട് യോഗം ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നൊരു ഗുണമൊക്കെ ഉണ്ടാകുന്നത് കാരണമുണ്ട്. ഇതുവരെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് കുറച്ചുകൂടി അനുകൂലമായിരിക്കുന്ന, അഭിവൃദ്ധികരമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാൻ പുരാണ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. അനാവശ്യമായിട്ടുള്ള ചിലവ് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കർണകാരകനായിരിക്കുന്ന കേതു ചന്ദ്രനോടും സൂര്യനോടും യോഗം ചെയ്ത് 12-ാം ഭാവത്തിൽ ദുരിതത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അനുകൂലമായിരിക്കുന്ന അവസ്ഥ, ഭാഗ്യാവസ്ഥ കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ടെങ്കിൽ പോലും ചിലവ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ വീട് വിട്ടു നിൽക്കുന്നവർക്ക് ഭാഗ്യം അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട്. പക്ഷേ ചിലവ് നിയന്ത്രിക്കേണ്ട ഒരു അവസ്ഥ കാണുന്നുണ്ട്. ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനുള്ളൊരു യോഗവും അതേപോലെ തന്നെ വരുമാനം ചിലവിൽ നിയന്ത്രിക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള യോഗമാണ് നിലവിൽ 20-ാം തീയതിക്ക് ശേഷമുള്ളത്. 20-ാം തീയതിക്ക് ശേഷം മക്കളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന അവസ്ഥയാണ്. അതേപോലെ തന്നെ അവർക്ക് വിദേശത്തൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്, അതിനൊക്കെയുള്ളൊരു അനുകൂലമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങളുണ്ടാവും. കർമ്മസ്ഥാനത്ത് ശത്രുദോഷം എന്ന് പറയുന്നൊരു അവസ്ഥ, ഒരു മത്സരം പോലെയുള്ള രീതിയിൽ കർമ്മസ്ഥാനത്ത് ഈ സമയത്ത് ശത്രുദോഷത്തിന് യോഗമുണ്ട്. അപ്പോൾ ദേവീക്ഷേത്രത്തെ യഥാശക്തി വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യണം. 16-ാം തീയതിക്ക് ശേഷം ശുക്രൻ്റെ മാറ്റത്തോട് കൂടിയിട്ട് കർമ്മശുദ്ധി വരികയും കർമ്മത്തിൽ ലാഭം ഉണ്ടാകുകയും ചെയ്യും. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ആ സമയത്ത് കർമ്മസംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന തൊഴിൽ കിട്ടാനുള്ളൊരു യോഗമുണ്ട്. തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വരുമാനത്തിൽ കുറവ്, അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റം വരുന്നതാണ്. പൊതുവേ പറയുമ്പോൾ നവംബർ മാസത്തിൽ പൂരാട നക്ഷത്രക്കാർക്ക് എല്ലാ രീതിയിലും കർമ്മസംബന്ധമായിട്ടുള്ള അഭിവൃദ്ധി പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ടെങ്കിലും പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് അപ്രീതി ഉണ്ടാകുകയും അവർക്ക് രോഗാവസ്ഥ കാര്യങ്ങൾ പോലെയുള്ള വിഷയങ്ങളുള്ളതുകൊണ്ട് കുറച്ച് അനാവശ്യ ചിലവ് കാര്യങ്ങൾ ആ രീതിയിൽ വന്നുപെടാനോ ഭാഗ്യത്തിന് കുറവുണ്ടാകുന്നൊരവസ്ഥ കാര്യങ്ങളിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 7-ാം ശനിയുടെ ഒരു വിഷമം ഉണ്ടെങ്കിലും ആ ശനി സ്വക്ഷേത്ര ബലവാനായതുകൊണ്ടും വ്യാഴത്തിൻ്റെ മാറ്റത്തോടു കൂടിയിട്ട് ആ ശനിയുടെ ദോഷത്തിന് പരിഹാരം വരുന്നതുകൊണ്ടും വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ 20-ാം തീയതി ശേഷം പൂരാട നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.